ഓ മൈ ഗോഡ് ഗായ്സ് 30 റൂം കാർഡ്സ് ഏതാ ഒന്നും പറയാലോ ഓക്കേ അപ്പോൾ ഗയ്സ് എല്ലാവർക്കും സമാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കിട്ടിലും പോത്ത് ഒരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത് ഗയ്സ് ഓക്കേ എന്നാലും എന്റെ അക്കൗണ്ടിനകത്ത് 3 മാസം കൂട്ടി വെച്ച കിട്ടിലും പോത്ത് ഒരുപാട് ക്രേറ്റ്സും എല്ലാം കിടപ്പുണ്ടായിരുന്നു അതായത് ഒരുപാട് ഇവന്റ് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇവന്റിനകത്ത് മെയിൻ സാധനം അല്ലാതെ സബ് ആയിട്ട് കുറെ 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 സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോക്കെ എന്നാലും ഗയ്സ് അതൊക്കെ നൈസ് ആയിട്ട് നമ്മൾ വാരി കൂട്ടി വെച്ച് ഓപ്പൺ ചെയ്യാതെ അവസാനം കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കാൻ വിചാരിച്ചിരുന്ന ഒരുപാട് ഐറ്റംസ് തന്നെ ഈ അക്കൗണ്ടിനകത്ത് കിടപ്പുണ്ട് അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം എന്തൊക്കെ സാധനമാണ് ആ ഒരു സമയത്ത് റെയർ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം ഓക്കെ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ വേറെ ലെവലായിട്ട് കുറച്ച് റൂം കാർഡുകളൊക്കെ ഒരുപാട് എണ്ണം കിടപ്പുണ്ട് ഇതൊക്കെ എങ്ങനെ ഞാൻ വഴിയെ പറഞ്ഞുതരാം അങ്ങനെ നോക്കുവാണെങ്കിൽ പിന്നെ ഗൈസ് കുറച്ച് മാജിക് ക്യൂബിന് കിട്ടുന്ന കുറച്ച് പെട്ടികൾ കിടപ്പുണ്ട് പിന്നെ ഇങ്ങനത്തെ കുറേ പെട്ടികളൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ ഇത് തേങ്ങയെന്ന് എനിക്ക് അറിയത്തില്ല വാട്ടർ ബോട്ടിൽസ് ഗൈസ് നമുക്ക് നൈസായിട്ട് 1x1 ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ടോക്കൺ ബോക്സ് സത്യം പറഞ്ഞാൽ ഈ ടോക്കൺ ബോക്സ് ഇവോഗൻ ടോക്കൺസ് ഒക്കെ നൈസായിട്ട് ഉണ്ടല്ലോ ഇങ്ങനെ പെട്ടിക്കകത്ത് തുറക്കുന്നതാണ് കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഡയമണ്ട് കൊടുക്കുകയെന്നൊക്കെ അപ്പോൾ എൻ്റെ പൊന്നളിയാസ് വിഷയമാണ് ഓക്കെ ഇതൊക്കെയാണ് ഒരു 5-10 ഒക്കെ ചുമ്മാ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമത്തെ ബോക്സ് കൂടെ തുറന്ന് നോക്കാം ഇതിനകത്തൊക്കെ 5 എണ്ണം ഡേ നിനക്കൊന്നും നാളെ ഇല്ലേടെ തിരുമ്പോൾ ഒരു 5-6 എണ്ണമൊക്കെ ഒരുമിച്ച് തരണ്ട് ഒരു 10 ഐ മീൻ ഒരു 10 ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് 10 എണ്ണത്തിനകത്ത് 10 എണ്ണം വെച്ച് ഒരു 100 എണ്ണം ഒരുമിച്ച് കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ ഏതാ റേഞ്ച് എന്ന് ആലോചിച്ച് നോക്കുക ഗേസ് നമ്മളിപ്പോൾ തുറക്കാൻ വേണ്ടി പോകുന്ന മാജിക് ക്യൂബിന് സംഭവമാണ് പക്ഷേ ഗേസ് ഇങ്ങനെ ഒരു തോന്നിട്ട് ഒരു കാര്യമില്ല സത്യം പറയാനുണ്ടല്ലോ ഇതൊക്കെ ഒരുമിച്ചിരുന്ന് തുറന്നാൽ മാത്രമേ മീൻ നമ്മുടെ ഈ ഒരു 5 ബോക്സ് ഇരിപ്പുണ്ട് ഈ 5 ബോക്സും ഒരുമിച്ച് ഒറ്റയടിക്ക് തുറക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസറ്റ് എന്താണ് നമുക്ക് മാജിക് ക്യൂബ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഗേസ് അങ്ങനെയല്ലേ അതായത് മാജിക് ക്യൂബിൻ്റെ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഐസറ്റ് എന്താണ് ഒരെണ്ണം തുറക്കുമ്പോൾ അതിനകത്ത് മിക്കവാറും ആ ഒരു എലൈറ്റിൻ്റെ തലയോ വാലോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് പക്ഷേ ഗൈസ് അങ്ങനെ അല്ലാതെ ഒരുമിച്ച് തുറക്കുന്ന സമയത്ത് ഒറ്റ ക്ലിക്കിൽ ബഗ് അടിപ്പിച്ച് തുറക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കിടിലം പോലെയായിട്ട് എന്തെങ്കിലും ഒരു കിടിലം ഐറ്റംസ് കിട്ടാൻ ചാൻസ് വളരെ 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 കൂടുതലാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല പണ്ടൊരു കിടുക്കം പോലെ തന്നെയാണ് ഒന്നും വിചാരിക്കാത്ത സമയത്ത് ലൈവിനകത്ത് നമ്മൾ നടത്തിയൊരു ക്രേറ്റ് ഓപ്പണിംഗിൻ്റെ സമയത്തായിരുന്നു നമുക്ക് ബ്ലഡ് മൂൺ സ്കാറും അതുപോലെ ഡ്രാഗൺ ഏക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കിട്ടുന്നുണ്ടായിരുന്നു സോ അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയുണ്ട് സോ നൈസർ എന്താണ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് സോ നമുക്ക് നോക്കാം ഗൈസ് ഓക്കെ എന്താണ് നമുക്ക് ഈ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോയിലൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് വേറെ ലെവലായിട്ട് എന്തെങ്കിലും ഐറ്റംസ് കിട്ടുമായിരിക്കും ഞാൻ ഒരുപാട് കാലമായിട്ട് ആലോചിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം ഇൻ കേസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതായത് നമ്മുടെ റെഡ് ക്രിമിൽ വരുന്നതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ ഇൻ കേസ് ഞാൻ സപ്പോസ് ഓക്കെ ഇപ്പോൾ ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് റെഡ് ക്രിമിൽ വരുന്നത് അങ്ങനെ ഒരു ഇവൻ്റാണ് വരുന്നത് വിചാരിക്കുക അതായത് സ്റ്റോറിനകത്തൊരു ഇത് നമുക്കൊരു ക്രേറ്റ് വരും ആ ക്രേറ്റിനകത്താണ് റെഡ് ക്രിമിൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു 10-20 ക്രേറ്റ് ചുമ്മാ അതങ്ങ് വാങ്ങി വെക്കും അതിൻ്റെ കുറേണ്ടല്ലോ അപ്പോൾ തന്നെ തുറന്ന് നോക്കിയിട്ട് എന്താണ് വേറെ എന്തെങ്കിലും സ്കാനറോ കാര്യങ്ങളോ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി പോകും സോ ആ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം അതായത് അതൊന്ന് ഒരു 10-20 എണ്ണക്ക് നൈസറൊന്ന് മേടിച്ച് വെക്കുക മേടിച്ച് വെച്ച ശേഷം ഒരു 2 മാസം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൻ്റെ കാര്യം പറഞ്ഞുതരാം അതായത് ഇൻ കേസ് ഇപ്പോൾ ഒരു പുതിയ ഇവൻ്റ് വരുവാണെങ്കിൽ ഗരണക്കാരൻ്റെ മൈൻഡ് എന്തായിരിക്കും ഓക്കെ പിള്ളേർ ഭയങ്കരമായിട്ട് പൈസ ചിലവഴിക്കും ചിലവാക്കും ആ ഒരു സമയത്ത് എന്താണ് ഓക്കെ അവന്മാർ മാക്സിമം പറ്റുന്നത്ര ചിലവാക്കട്ടെ അവരുടെ വീടിൻ്റെ ആധാരം പോയാൽ നമുക്ക് എന്താ എന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കും സോ നൈസാണ് എന്താണ് നമ്മൾ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കും അത് മേടിക്കും തുറക്കും അതിലൊരു കാര്യമില്ല നൈസാണ് എന്താണ് ഈ ഒരു ഇവൻ്റെ തന്നെ ഗരീനക്കാർ മറക്കുന്ന ഒരു സമയമുണ്ട് അതായത് 2 മാസം ഇല്ല 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഗരീനക്കാർ അതിനെ വിട്ടിട്ട് പുതിയ ഇവൻ്റെ പുറകെ പോകും ആ ഒരു സമയത്ത് നൈസാണ് എന്താണ് നമ്മൾ ഓൾറെഡി 2 മാസം മുമ്പ് മേടിച്ച് വെച്ച ക്രേറ്റൊക്കെ തുറക്കുവാണെങ്കിൽ വേറെ ലെവലായിട്ടുണ്ടല്ലോ നമുക്കത് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ കൂട്ടിവെക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു ക്രേറ്റൊക്കെ എന്നാണ് ഗൈസ് വേഗം വേഗം സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇതാണ് ഇത് കൂട്ടി വെച്ച സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓ എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണിച്ചു തരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെവിടെ കാണിച്ചു തരുവാണെങ്കിൽ എനിക്കും കൂടെ കുറച്ച് സന്തോഷം നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ആയി കുറച്ച് ഡയമണ്ട് കുറച്ച് കുറച്ച് അധികം മുടക്കണ്ടല്ലോ എന്നൊരു കോൺസെപ്റ്റിലാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഓക്കെ ഈ ഒരു റെഡ് ക്രിമിൽ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സത്യം ഐ മീൻ ഹാപ്പി ആയിരുന്നു കാരണം എനിക്കില്ലാത്തൊരു ബണ്ടിൽ തന്നെയാണ് പക്ഷേ കേസ് എനിക്ക് വിഷമം വന്ന് എവിടെയെന്ന് പറഞ്ഞുതരാം എത്ര പേരുടെ വീടിൻ്റെ ആധാരം പിള്ളേരെടുത്ത് വിൽക്കും എന്നാണ് എനിക്ക് ഡൗട്ട് തോന്നിയിരിക്കുന്നത് സോ നമ്മുടെ ലൈവിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വിഷമമായി പോയി സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല ചോദിച്ചു ഓക്കെ അത് ഒരുപാട് ദുരന്തം പിടിച്ച അവസ്ഥയാണ് സോ നൈസർ എന്താണ് ഉള്ള പൈസ വെച്ച് സ്വന്തമായിട്ട് പണിയെടുത്തുണ്ടാക്കുന്ന പൈസക്കാണെങ്കിൽ മാത്രം നൈസർ എന്താണ് ഇങ്ങനത്തെ ഐറ്റംസ് ഗെയിമിലേക്ക് ഫണ്ട് ചിലവാക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ കേസ് എനിക്ക് ഒരുപാട് മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും സോ നൈസർ എന്താണ് അതൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് കുറച്ച് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ഇൻ കേസ് നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നമുക്ക് സെറ്റ് ആക്കാം ഇത് സ്കാനർ മാത്രമേ കിട്ടുന്നുള്ളൂ അവൻ്റെ അച്ഛൻ്റെ പറയിപ്പിക്കരുത് എന്നെ കൊണ്ട് അത് ശരി ഇത് സ്കാനർ വന്ന് നോക്കാനാണെങ്കിൽ ഞാൻ ഇതെന്ത് കുറേ നേരമായിട്ട് ഇത് തുറന്നുകൊണ്ടിരിക്കും ഈ സ്കാനർ മാത്രമേ കുറേ നേരമായിട്ട് കിട്ടുന്നുണ്ടുള്ളൂ ഡേയ് അപമാനിക്കരുത് ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബഗ് കാര്യങ്ങളൊക്കെ എന്നിട്ട് ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത് കേട്ടോ ഇത് ഇത്രയൊക്കെ കാണിച്ചിട്ട് എൻ്റെ പൊന്നിൽ ഇങ്ങനെ കുറച്ച് ബഗ്ഗൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ഗൈസ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് നൈസായിട്ട് കിടക്കുമ്പോഴത്തെ ഐറ്റംസ് കിട്ടുന്നതായിരുന്നു ഇത് നമുക്ക് നോക്കാം കേസ് ഓക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി 24 മണിക്കൂറത്തേക്ക് അവൻ്റെ ഞാൻ എന്തുവാടാ പറയണ്ടേ ഫാമാസ് തുറക്കുമ്പോൾ അതിനകത്ത് കാർ 98 പെട്ടി കിട്ടണമെന്ന് എം ടൺ ആണോ ഇത് ഏതാ സാറം കാർ 98 7 ദിവസത്തേക്ക് ഒന്നും പറയാനില്ല ഇത് 113 അയ്യോ 99 തുറക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ 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 ഇത് എത്ര കാലം കൂട്ടി വെച്ചാൽ നിങ്ങൾ ആലോചിക്കണം കേട്ടോ സത്യം പറയാലോ
ഇത് എത്ര കാലം കൂട്ടി വെച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അയ്യോ, വിഷയം 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 വിഷയം. അർത്ഥം കൂടെ തുറന്നു നോക്കാം. ഏതാ സാധനം ഒന്നും പറയാലോ. ഓക്കെ, അടുത്ത ഈ ഒരു MB40, എന്റെ മോനെ ലൈറ്റ്നിങ്ങിന്റെ MB40 എന്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനമാണ്. കിട്ടുമോ പെർമനന്റ്? ഇല്ല, 3 ദിവസത്തേക്ക് സാധനം കിട്ടുന്നുണ്ടായിരുന്നു കേസ്. ഓക്കെ, 3 ദിവസത്തേക്ക് 3 ദിവസം, അത് വെച്ച് മാസ് കാണിക്കണം. ഡ്രാഗൺ ഫ്ലെയിം ഒക്കെ, ഓയ്യോ, ഫ്ലെയിമിംഗ് റെഡ് ഒക്കെ അതും കിട്ടുന്നുണ്ടായിരുന്നില്ല. പെർമനന്റ് P90, ഇത് ഓൾറെഡി ഒരു P90 ഉള്ളതാണ്. നമ്മളിങ്ങനെ ക്രേറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞ ഓട്ടം ചെയ്ത സമയത്ത് എനിക്ക് പെർമനന്റ് കിട്ടിയായിരുന്നു. M4A1 അത് നോക്കേണ്ടത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. വാട്ടവർ, കുഴപ്പമില്ല. ഇൻ കേസ് ഗസ് ഞാൻ ഏതെങ്കിലും സാധനം മിസ്സാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ സ്പിൻ ചെയ്ത് പോകുന്ന സമയത്ത്, അതായത് ഓപ്പൺ ചെയ്ത് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാധനം പെർമനന്റ് കിട്ടിയിട്ട് ഞാനത് നോക്കത്തില്ല. കഴിഞ്ഞ ഓട്ടൊക്കെയാണ് ഐസർ എന്താണ്, നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ റീവേൻ അടിച്ച് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു അയ്യോ കിട്ടിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഗൺ സ്കിൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നൈസ് എന്താണ്, നിങ്ങൾ നോക്കി പറയാ ഏതെങ്കിലും ഐറ്റംസ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ, ഐ മീൻ ഞാൻ എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, എന്നാൽ ഗൈസ്, എക്സമേറ്റ് ഇറങ്ങിയ സമയത്ത് ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് തേങ്ങയ്ക്കാന്ന് എനിക്കറിയില്ല. ഇത് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ ഒരു A94 സ്കിന്ന്, അതവിടെ ഇരിക്കട്ടെ. അയ്യോ വിഷയം ഗൈസ്, സാന്റോ ക്ലോസിന്റെ ബണ്ടിൽ അത് മൊത്തം എൻ്റെ ഇരിപ്പുണ്ടെന്നൊന്നും. ഓക്കെ, സത്യം പറഞ്ഞാൽ കുറേ ഐറ്റംസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത് ഗൈസ്. ഓക്കെ, സീരിയസ്ലി പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെയും പിന്നെ അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ആ ഐറ്റംസ് ഒക്കെ തുറന്നു നോക്കുന്ന സമയത്ത് ഓൾറെഡി ഉള്ള സാധനമാണ് പിന്നെ ഇത്. ഓക്കെ, ഇതുണ്ടത് 30 റൂം കാർഡ്, വേറെ ലെവൽ ഗൈസ്. ഓക്കെ, ഓ മൈ ഗോഡ് ഗൈസ്, 30 റൂം കാർഡ്സ്, ഏതാ ഒന്നും പറയാലോ. ഓക്കെ, 30 മാത്രമല്ല ഗൈസ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ഫയറിനകത്ത് വന്ന കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നൈസായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ, ഓ ഏതൊക്കെയാണ് സാധനം. ഓക്കെ, കുറേ നാളുകൾക്ക് ശേഷം ഇതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ സന്തോഷം എന്ന് പറയാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് വലിയ കാര്യമായിട്ട് കൂട്ടി വെച്ചതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തുറക്കാൻ വേണ്ടി പോകുന്നത് മറ്റേ മാജിക് ക്യൂബ് കിട്ടാൻ വേണ്ടിയുള്ള സാധനമാണ്. ഒന്നെങ്കിൽ എനിക്ക് മാജിക് ക്യൂബ് കിട്ടും, ഇല്ലെങ്കിൽ ചാത്തം പിടിച്ച് തല കിട്ടും. അത് രണ്ട് മാത്രമേ കിട്ടും, ബാക്കിയുള്ള അതിനുള്ള. ഓക്കെ, ഡേ, ഓ ഇതൊക്കെ ഈ ചാത്തം പിടിച്ച സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഓക്കെ, വാട്ടർ വട്ടിക്ക് നമ്മൾ അടുത്തൊരു ക്രേറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് പിന്നെയും ഡയമണ്ട് റോൾ വൗച്ചറോ, അതിനുശേഷം അടുത്തൊരുതോ എന്തെന്നടേ ഇതൊക്കെ അവന്റെ. അയ്യേ, ഞാനൊന്നും പറയണില്ല, സത്യം പറയല്ലോ. വിഷം, ഞാൻ മാജിക് ക്യൂബ് വന്നാൽ വിചാരിച്ചൊക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു മാജിക് ക്യൂബ് കിട്ടിയിരുന്ന വേറെ ലെവലായിരുന്നു. ഓക്കെ, ആ ഒരു ബണ്ടിലൊക്കെ ഞാൻ മേടിച്ചായിരുന്നു. അടുത്തത് ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ, അടുത്തത് ഒന്ന് നോക്കുന്ന സമയത്ത് വെപ്പൺ റോയൽ ബോക്സിനും പെറ്റ് ഫുഡും അവന്റെ, ഞാൻ അടുത്ത് പറയണില്ല. രണ്ടെണ്ണം എടാ, ഇത് ഇതിനൊക്കെ കൺഗ്രാജുലേഷൻ കാണിക്കേണ്ട ആവശ്യം എന്തുവാന്ന് ഞാൻ ചോദിക്കുന്നത്. വല്ല കാര്യമുള്ള കാര്യത്തിനാണോ? തേങ്ങാത്തലയന്മാരെ എടുത്തോണ്ട് പോടേ നിന്റെ അവൻ്റെ ഒക്കെ. ഞാനൊന്നും പറയണില്ല, ഉള്ള കാര്യം പറയാലോ. ഇവിടെ വേറെ എൻ്റെ മോനെ കേസ്, ഇത് ഇതെന്തോ ഇത് ഇത് ഇതൊരു നടക്കൊന്നും പോകത്തില്ല കേസ്. 342 റേറ്റ് ഇപ്പുണ്ട്, വേണ്ട സാധനം സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ച് വരണമെന്ന്. ഞാൻ ഇല്ല, ഇതിനകത്ത് ഇപ്പം ഏതാ സെലക്ട് ആണ്, ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് അതൊന്നും ചെയ്യുന്നില്ല, വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേ. സോ നൈസ്, നമുക്ക് ഈ പെട്ടിയൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. മറ്റേ 342 തുറക്കുകയാണെങ്കിൽ ഈ സമയത്തൊന്നും തീർത്ത്, അയ്യോ ഇതെല്ലാം അങ്ങനത്തെ പറ്റിയാണല്ലോ. എൻ്റെ പൊന്നുള്ള ഈ റേറ്റൊക്കെ തുറക്കണമെങ്കിൽ ഒരു ദിവസം എടുക്കേണ്ടി വരും, ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, എന്തായാലും ഗൈസ്, നമ്മൾ തുറന്നിട്ട് അത്യാവശ്യം എന്തൊക്കെയാണ് ഗൺസ്കിൻ പെർമനൻ്റോ അല്ലാതെ കിട്ടിയത് എനിക്ക് അറിയത്തില്ല. വാട്ടവർ, ഒരുപാട് ഗൺസ്കിറ്റൊക്കെ ഇതിനകത്ത് ആഡായിട്ടുണ്ട്. കുറെ നോക്കുവാണെങ്കിൽ XM8 ആണെങ്കിലും മറ്റേ M60 ആണെങ്കിലും SMG MB40 ഒക്കെ ലൈറ്റിംഗ് ഒക്കെ കിടക്കുന്ന കിടപ്പുണ്ടോ? എൻ്റെ മോനെ വേറെ ലെവൽ. ഒക്കെ, ഇതൊക്കെ എക്യൂപ്പ് ചെയ്തേക്കാം, വേറെ ലെവൽ. എന്തായാലും ഗൈസ്, എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിടക്കുമ്പോഴത്തെ വീഡിയോ കാണാൻ സുഖം. ബൈ. ഓക്കെ.